ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. ഒരുപാട് സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ ചെയ്യാനുള്ള ടിപ്സും ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ ഇപ്പോൾ പരിപ്പും ധാന്യങ്ങളും എല്ലാം നമ്മൾ വേവിക്കാനൊക്കെ വെക്കാറുണ്ട്, ഇറച്ചി ഒക്കെ വേവിക്കാൻ വെക്കാറുണ്ട്. സ്റ്റീം ചില സമയത്ത് നമ്മൾ ഫുള്ളായി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീം പോകാനായിട്ട് നമ്മൾ ചിലപ്പോൾ പൈപ്പിൻ്റെ ചുവട്ടിൽ വെള്ളം തുറന്നു വിട്ടിട്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ സ്റ്റീം പെട്ടെന്ന് കളയാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. ഇതേപോലെ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്യുക കേട്ടോ. കോട്ടൺ തുണി നന്നായി നനച്ചതിന് ശേഷം ഇതുപോലെ കുക്കറിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 2-3 സെക്കൻഡ് ഇടുമ്പോഴേക്കും തന്നെ ഇത് കണ്ടില്ലേ, അങ്ങനെ അതിൻ്റെ ആവിയെല്ലാം തന്നെ ഇതുപോലെ അങ്ങ് വരും കേട്ടോ. നമുക്ക് 2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കുക്കറിനകത്തുള്ള സ്റ്റീം മുഴുവനായി തന്നെ പോകാനായിട്ട് ഹെൽപ്പാവും. നമ്മളത് വെള്ളം ആക്കുക, നനയ്ക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു കോട്ടൺ തുണിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റീം കളയാനായിട്ട് സാധിക്കും. അപ്പം ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റുന്ന അബദ്ധമാണ്, ചിലപ്പോൾ മുടിയൊക്കെ നമുക്ക് നമ്മുടെ കറിയിൽ വല്ലപ്പോഴൊക്കെ പെട്ടു പോകാറുണ്ട്. അങ്ങനെ കറിയിൽ ഇങ്ങനെ മുടി എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മുടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അതുപോലെ ഗസ്റ്റൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കയ്യബദ്ധം നമുക്ക് പറ്റിയിട്ട് നമ്മുടെ കറിയിൽ വല്ല മുടിയൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും. നമുക്ക് കുറേ നാൾ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് അയ്യോ അങ്ങനെ ഒരു സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒരു കറിവേപ്പിലിൻ്റെ ഒരു തണ്ട് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് താളിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ ശരിക്കും ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ ആ തണ്ട് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രമേ, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തണ്ടും നിലയെല്ലാം പൊഴിഞ്ഞു പോകും. നമുക്ക് ഇലയും തണ്ടും എല്ലാം അതേപോലെ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഇതുപോലെ ആ ഒരു തണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ അതിൽ വല്ല മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ, വളരെ ചെറുതായിട്ട് വല്ലതും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുത്തിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനകത്ത് ചെറിയ മുടി പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ നമ്മൾ എന്നും കറി വെച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് വല്ല കയ്യബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ്, നമ്മുടെ ഫ്രിഡ്ജൊക്കെ നമ്മൾ എപ്പോഴും ഡീപ്പ് ക്ലീനിങ് ആക്കാറുണ്ട്. നമ്മൾ അതുപോലെ 15 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ മൊത്തമായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിലൊക്കെ, ഇപ്പോൾ നമ്മൾ മാവൊക്കെ വെച്ചിട്ട് മാവ് കഴുകുക അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ കഴുകുക, അങ്ങനെയൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മൾ ഫ്രിഡ്ജ് തുടയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ബനിയൻ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നന്നായി മുക്കി നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ കാലിയായിരിക്കുന്ന ആ ഒരു തട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് തന്നെ അഴുക്കുണ്ടെങ്കിലും വല്ല സ്മെല്ലുണ്ടെങ്കിലും ഒക്കെ വിനാഗിരി ചേർത്തിരിക്കുന്നത് കാരണം നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനായി കറയുണ്ടെങ്കിലും ഒക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് ഒരുപാട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കഴുകേണ്ടതായിട്ട് വരില്ല കേട്ടോ. ഇത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ വിനാഗിരിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഞാൻ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വിനാഗിരി ആണെങ്കിൽ തന്നെ മതിയാവും കേട്ടോ. നല്ല അഴുക്കുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോൾ ഓപ്പൺ ചെയ്താലും നല്ല ക്ലീനായിട്ടും അതേപോലെ നല്ല നീറ്റായി തന്നെ ഇരിക്കും കേട്ടോ. അതിലൊന്നും അഴുക്കോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ. ഞാനിവിടെ അതേപോലെ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ളതാണ്, നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കാം. ഞാൻ അതുപോലെ ഇവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കാൻ ആണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചൂടുള്ള വെള്ളം തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ശരിക്കും നല്ല വലിയ കരണ്ടി ഉണ്ടല്ലോ ഇതുപോലത്തെ നല്ല വലിയ സ്പൂണ്, നമ്മൾ കറിയിലൊക്കെ ഇടുന്ന സ്പൂണുണ്ടല്ലോ, അതിൻ്റെ തലഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ പത്തിരിയൊക്കെ, നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടുന്ന സമയത്ത് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതിന് ആവശ്യം അനുസരിച്ച് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ.
അപ്പം നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ എന്ന് മാത്രമല്ല, അല്ലാതെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കും നമ്മുടെ ചപ്പാത്തി കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു നല്ലൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ അമർത്തി 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 കൊടുക്കുക, ആ ചൂടോടുകൂടി തന്നെ കേട്ടോ. എന്നിട്ട് നമ്മളിതിന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടികളെല്ലാം തന്നെ ഈ മാവ് പരുവത്തിലായിട്ട് മൊത്തം ഒരു കട്ടയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം ഞാനിതുപോലെ ഒരു കൗണ്ടർ ടോപ്പ് നല്ലോണം തന്നെ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തതാണ് കേട്ടോ. സോപ്പൊന്നും ചേർക്കാതെ നമ്മളെപ്പോഴും നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും ക്ലീനായി തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ഈ പൊടിയിട്ടിട്ട് നമ്മൾ നോർമലി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ല കട്ടയായി തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി. അല്ലാണ്ട് നമ്മൾ കൈ ഒരുപാട് ബലം കൊടുത്തിട്ട് കുഴയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് ഇതുപോലെ ഒന്ന് രണ്ട് കുഴ കുഴയ്ക്കുമ്പോഴേക്കും തന്നെ നല്ലപോലെ കുഴഞ്ഞ് കിട്ടും നമ്മുടെ മാവ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്, കണ്ടില്ലേ നല്ല സോഫ്റ്റായി തന്നെ നമ്മുടെ മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ ഇതുപോലെ നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ശരിക്കും ഇതുപോലെ ഒന്ന് കൂട്ടിച്ചേർത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ, അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ ഓയിൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ചപ്പാത്തിക്ക് എടുത്ത് മാവ് കുഴയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ പാത്രം ഉണ്ടല്ലോ, ആ പാത്രം തന്നെ നമുക്ക് എടുത്തിട്ട് ഇതൊന്ന് കമഴ്ത്തി മൂടി വയ്ക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും കേട്ടോ. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളിതിവിടെ ഓപ്പൺ ആക്കി എടുക്കുമ്പോൾ എന്തൊരു സോഫ്റ്റ് ആയിട്ടാന്ന് പറയും നമ്മുടെ ചപ്പാത്തി മാവ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കൈ വെലം കൊടുത്ത് കുഴച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല, വെറും ഒരു ഗ്ലാസ് യൂസ് ചെയ്ത് ചുടുവെള്ളവും ഗ്ലാസ്സും മാത്രമാണ് നമ്മളിതിന് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് ഇതിനെ രണ്ട് പോർഷനാക്കി ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പോർഷന് നമ്മൾ നന്നായി തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ച് 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 കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ച് കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോളാക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എത്ര ചപ്പാത്തി വേണോ, 100 ചപ്പാത്തി ആണെങ്കിൽ 100 ചപ്പാത്തി നമുക്ക് സിമ്പിളായിട്ട് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റാക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ബോള് പരുവത്തിൽ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ശരിക്കും ആ ഒരു പാത്രം യൂസ് ചെയ്ത് ശരിക്കും ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ മൂടി വയ്ക്കാം. ആവശ്യമനുസരിച്ച് ഓരോ ബോളെടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. അതുപോലെ പരത്തിയെടുക്കുകയാണെങ്കിലും അത്രയും സോഫ്റ്റ് ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാനും സാധിക്കും. അതുകൊണ്ട് കുറച്ച് ഇതുപോലെ മാവിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ തിരിച്ച് തിരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ നമുക്ക് ഒട്ടുന്ന രീതിയിലാവുകയാണെങ്കിൽ അടിയിൽ മാത്രം കൗണ്ടർ ടോപ്പിൽ കുറച്ചും കൂടി ഇതുപോലെ ഗോതമ്പ് മാവിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. നല്ല സിമ്പിളായി തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന മെത്തേഡിൽ തന്നെ നമ്മൾ കൈയിനെ ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പരത്തിയെടുക്കുകയും ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യുക. ഈ പരത്തുന്നതും ചപ്പാത്തി മാവ് പരത്തുന്നതും അതേപോലെ ചുട്ടെടുക്കുന്നതും ഒപ്പം കഴിയും കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ രണ്ട് ഗ്യാസ് അടുപ്പിൽ ഇതുപോലെ ദോശക്കല്ലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരിയും ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യും, പത്തിരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ ദോശക്കല്ല് ഇതുപോലെ രണ്ടെണ്ണം വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാനും, ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചിലരൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഓ കുഴക്കണ്ടേ മാവ് കുഴക്കണ്ടേ എന്നുള്ള മടിയൊക്കെ വിചാരിച്ചിട്ടൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ മടി കാണിക്കാറുണ്ട്. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇത് വളരെ സിമ്പിളായി തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. 2 കല്ലും വെച്ച് ഇതേപോലെ നമ്മളെല്ലാം ബോളുകളാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ രാവിലെ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും, മക്കൾക്ക് സ്കൂളിൽ ചോറാക്കണം, ലഞ്ചിനുള്ളത് എന്തെങ്കിലുമൊക്കെ ആക്കണം, രാവിലെ ടിഫൻ ആക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര തലേന്ന് തന്നെ ഹോ നാളെ ചപ്പാത്തി ഉണ്ടാക്കണം, അതിൻ്റെ ഇടയിൽ ചോറാക്കണം, അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാവും, മക്കൾക്ക് ചോറാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിലൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലത്തെ പണി നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൗണ്ടർ ടോപ്പിൽ നമ്മളിതുപോലെ മാവൊക്കെ കുഴച്ച് കഴിഞ്ഞ് ഈ ഒരു പരുവത്തിലാവും. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നന്നായിട്ട് മാവ് കുഴയ്ക്കാനാണെങ്കിൽ പത്തിരിക്കുള്ള മാവ് ഒക്കെ കുഴയ്ക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് 2 പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുക, സോപ്പോ ഒന്നും തന്നെ ആവശ്യമില്ല, കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് അവർ നല്ല പറ്റി പിടിച്ച് അപ്പം തന്നെ നമ്മൾ ക്ലീൻ ആക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും.
അതിനുശേഷം ഇതുപോലെ നല്ലോണം വെള്ളം ഒഴിച്ച് ഈ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് തന്നെ ആ വെള്ളം മുഴുവൻ നമ്മൾ ഞാൻ ആ സിങ്കിൻ്റെ ആ ഒരു വശത്തേക്ക് ഈ വെള്ളത്തിന് മുഴുവനായി തട്ടിക്കൊണ്ട് പോയിട്ട് സിങ്കിലോട്ടൊക്കെ ആ വെള്ളം ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് അവിടെ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് തുടച്ച് നമ്മൾ മാവൊക്കെ കുഴയ്ക്കുമ്പോൾ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ട കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത്. ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.